ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റെഡ്മി നോട്ട് 8 പ്രോയുടെ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് എന്ന് വെച്ചാൽ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ പറയുന്നത് ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ചാണ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഗോറില്ല ഗ്ലാസിൻ്റെ സപ്പോർട്ടാണ് ഇതിന് കിട്ടുന്നത്. സപ്പോർട്ടല്ല, പ്രൊട്ടക്ഷനാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഈ ഫോണിന് നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 6.53 ആണ് എൻ്റെ ഡിസ്പ്ലേ. അതുപോലെ തന്നെ LCD ഡിസ്പ്ലേയും ആണ്. പിന്നെ HDR എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും ഡിസ്പ്ലേക്ക്. പിന്നെ നല്ല സൺലൈറ്റ് വിസിബിലിറ്റിയും കിട്ടാൻ നല്ല ഇതുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെയും ഫോണിൻ്റെ ഒക്കെ കാര്യത്തിൽ ഏകദേശം ഓക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വാട്ടർ പ്രൂഫ് അല്ല ഈ ഫോണ്. അധികം നമ്മൾ മഴയത്ത് ഇപ്പം അതാവെല്ലാം പോക്കറ്റിലും കിടക്കുവാണെങ്കിൽ വെള്ളം അധികം അതൊരു കയറത്തില്ല. അപ്പോൾ വാട്ടർ പ്രൂഫ് അല്ലെന്ന് വെച്ചുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. നെറ്റ്വർക്ക് കണക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഫോണിന് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻസറൊക്കെ നല്ല രീതിയിൽ വർക്കാണ്. പിന്നെ G90T പ്രോസസ്സറാണ് ഈ ഫോണിന് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഈ ഫോണിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിന് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിമ്മും അതുപോലെ തന്നെ ഒരു SD കാർഡും ആണ് ഇതിൻ്റെ അതിൽ ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞാൽ ബാക്ക് ക്യാമറ 64 MP ക്വാഡ് ക്യാമറയാണ്. അതുപോലെ തന്നെ 8 MP വൈഡ് ആംഗിൾ, പിന്നെ 2 MP ടച്ച് സെൻസറും, പിന്നെ അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും ആണ് കിട്ടുന്നത്. പിന്നെ സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 20 MP ആണ് ഇതിൻ്റെ സെൽഫി ക്യാമറ. അതുപോലെ തന്നെ 4500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ 18 W ഫാസ്റ്റ് ചാർജറും ഇതിൻ്റെ മേടിക്കുമ്പോൾ തന്നെ ബോക്സിനകത്ത് കിട്ടുന്നുണ്ട്. 2 hours 10 min ആണ് ഇതിൻ്റെ ഫോണിലോട് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം. അതുപോലെ തന്നെ 1 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമൊക്കെ ചാർജ് നിൽക്കും നമ്മുടെ നോർമൽ യൂസേജിന്. പിന്നെ ഗെയിമേഴ്സ് ആണെങ്കിൽ നമ്മുടെ 1 ദിവസത്തിന് മേലെയും കിട്ടുന്നുണ്ട്. പിന്നെ കോൾ റെക്കോർഡിംഗ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ OTG ഇതിൻ്റെ അകത്ത് ഈ ഫോണിൽ എടുക്കുന്നുണ്ട്. പിന്നെ സിസ്റ്റം സൗണ്ട് റെക്കോർഡിങ്ങും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മെറിറ്റ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഡീമെറിറ്റ്സ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ ആണ് ഇതിൻ്റെ ആദ്യത്തെ ഡീമെറിറ്റ്സ്. പിന്നെ അടുത്തത് 200 g ആണ് ഇതിൻ്റെ വെയിറ്റ്. ഇതൊരു ഓവർ വെയിറ്റ് ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഡീമെറിറ്റ്സായിട്ട് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഈ ഫോണിനകത്ത് പരസ്യങ്ങൾ വന്നു തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ സെറ്റിങ്സിൽ കയറി റെക്കമെൻഡേഷൻ ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാകുന്ന അല്ലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഡീമെറിറ്റ്സ്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് 8 പ്രോയുടെ 6 GB 64 GB 16,000 രൂപയും, പിന്നെ അതുപോലെ തന്നെ 6 GB 128 GB 17,000 രൂപയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണാണിത്. അപ്പോൾ ഇത് മേടിക്കണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. 2 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. 16,000 ത്തിൻ്റെയും 17,000 ത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി മേടിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സൈഡിൽ കാണുന്ന ബെൽ ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഇസ് മീ ടു വിറ്റ്സ് യൂസ് ഉണ്ട്.